പിന്നെ ഞാൻ വീഡിയോ കാണിച്ചു തരാം, യൂട്യൂബ് ഇട്ടതാ, ഞാൻ അല്ലാതെ കാണിച്ചു തരാം. ഇതൊന്ന് ഇവിടുത്തെ പമ്പില്ലേ, മറ്റേ എയർലൈൻസ് അവര് തന്നു. ഞാൻ പിന്നെ മാന്നാറ് പോയി, അവിടെ കിട്ടിയില്ല. ആ വീഡിയോ കാണിക്കാം. ആരൊക്കെയായിരുന്നു എന്നോടൊന്ന് വന്ന് സംസാരിച്ച? ചേച്ചി ഉണ്ട്. ആ അതെ, ഞാൻ ഇപ്പൊ ഇവിടെ കറ്റാനുണ്ട്, ഇപ്പൊ മാന്നാറിലോട്ട് പോവും. എന്റെ മറ്റേ ഇന്ത്യൻ മറ്റേ ക്രെഡിറ്റ് കാർഡ്, ഇത് ഇവിടെ കാർഡ് ഉണ്ടോ? അതിനകത്തോട്ട് ചെയ്യാൻ പറ്റത്തില്ലേ പോയിന്റ്? ആ ഞാൻ ഇവിടെ സ്ഥിരം അടിക്കുന്നേ. വയറലായി ഇല്ല, അത് 3000 ആൾക്കാരുണ്ട്. നല്ല കമന്റാ. പിന്നെ ഞാൻ വീഡിയോ കാണിച്ചു തരാം, യൂട്യൂബ് ഇട്ടത്, ഞാൻ അല്ലാതെ കാണിച്ചു തരാം. ഇത് വേറെ പമ്പ, ചേച്ചി അവസാനം വരും. ഇത് ഞാൻ തുടക്കം ഇങ്ങനെ കാണിക്കുന്നു. ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഞാൻ പറയുന്നത്. ഇതേ അങ്ങോട്ടുണ്ട് അവിടെ പമ്പി വരുന്ന ടൈം. ഞാൻ അവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്റെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ. മൈലേജ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞേ, 15 ഉള്ളേ. പിന്നെന്താ ചേച്ചി അടിച്ചെന്താ ലാസ്റ്റ് ക്യാമറ കണ്ടോടാ? ഞാൻ പറഞ്ഞു അടിച്ചു കൊടുക്കാം. പക്ഷെ അവിടുന്ന് അടിച്ചു കേട്ടോ, പുള്ളി ക്യാമറ കണ്ടോടാന്ന് തോന്നുന്നു അടിച്ച്. നേരത്തെ വന്നായിരുന്നു. ആ 10 രൂപ ഞാൻ മാത്രമേ ഇവിടുന്ന് അടിച്ചിട്ടുള്ളോ? ഈ വണ്ടിയിൽ ഞാൻ മാത്രമേ അടിച്ചു കാണത്തുള്ളൂ. ഇല്ലില്ല, തന്നില്ല. എന്നിട്ട് എന്നോട് ഒന്ന് മൈലേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താരാന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും 15 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഓക്കെ, എന്തായാലും അവരൊക്കെ ഹാപ്പിയാണ്. കമൻറ്റ് ആരൊക്കെയോ പറഞ്ഞു അത് എന്തോ ഞാൻ അവരെ വിഷമിപ്പിച്ചു, അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കതിലൊരു പ്രോബ്ലം ഇല്ല, സ്ഥിരം അടിക്കുന്ന ഒരു പമ്പുമാണ്. പിന്നെ അവർക്ക് ആ അവർ കൗതുകമായിട്ടാണ് അവർ കണ്ടോ, അവരെന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട്. ഞാൻ മാത്രം പമ്പിൽ നിന്ന് അടിച്ചിട്ടുള്ളൂ 10 രൂപയ്ക്ക്. അപ്പം ഞാനിവിടുന്ന് സ്ഥിരം 500, 1000 ഒക്കെ അടിക്കുന്നതാണ്. അപ്പോൾ അവർക്കെന്നെ അറിയാം. പിന്നെ ഇതിൽ ഈ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, കാരണം ഞാൻ അതിനകത്ത് അവരെന്നോട് മാന്യമായിട്ടാണ് പറഞ്ഞതും, കാര്യം ഞാനും അങ്ങോട്ട് മാന്യമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ആ വീഡിയോയിൽ നെഗറ്റീവായിട്ട് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്തായാലും ഇതുപോലത്തെ റിയാക്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം. വലിയ ഇതൊന്നുമില്ല, സംഭവമൊന്നുമില്ല. ഞാൻ ചോദിച്ച് ഞാൻ അടിച്ച് തരത്തില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവരെന്നെ അടിച്ചു തന്നതാണ്. കാരണം
അവർക്ക് ക്യാമറ ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല. എപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, യൂട്യൂബിലായിരുന്നോ എന്തോ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞോണ്ടേ ചോദിച്ചു. അപ്പോൾ ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടെന്നുള്ളത് നല്ല ഇതാണ്, ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അവരൊക്കെ വെറും പാവമാണ്, നല്ല നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നുണ്ട്. ഇപ്പോൾ അവർക്കില്ലാത്ത പരാതിയാണ് ബാക്കിയുള്ളവർക്കുള്ള പരാതി, അതാണ് എനിക്ക് മനസ്സിലാവാതെ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ഞാൻ അവിടെ വെറുതെ വന്നപ്പോൾ അവരെന്നെ ഓർത്തു, ഞാൻ എപ്പോഴാണ് ക്യാമറ ഓണാക്കി, അതുവരെയും ക്യാമറ ഓണാക്കിയിട്ടില്ലായിരുന്നു. സോ ആദ്യത്തെ കുറച്ച് ഭാഗം കിട്ടിക്കാണത്തില്ലെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഇതുപോലത്തെ വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ ഇടുന്നതാണ്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല, രാവിലെ തൊട്ട് മഴയായിരുന്നു. ഞാനെന്തായാലും അടുത്തതായിട്ട് കുറച്ച് റിവ്യൂസ് കാര്യങ്ങൾ പ്ലാനുണ്ട്, അതൊക്കെ എന്തായാലും മഴയിലേക്ക് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ആ റിവ്യൂസൊക്കെ ആയിരിക്കും അടുത്ത ഉടനെ ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ റിയാക്ഷൻസോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ലാസ്റ്റ് വോയേജ് സൈനിങ് ഓഫ്.